ഹായ് വ്യൂവേഴ്സ്, മനോരമ ഓൺലൈൻ്റെ സ്വപ്ന വീടെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ പേര് ടി ടി തോമസ് എന്നാണ് ഒഫീഷ്യൽ നെയിം, പെറ്റ് നെയിം ജെയിംസ് എന്ന്. എൻ്റെ വീടുള്ള സ്ഥലം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. ഒരു പക്ഷേ വ്യൂവേഴ്സൊക്കെ എൻ്റെ വീടിൻ്റെ ഔട്ട്സൈഡ് എലിവേഷൻ കണ്ട് കാണും. എൻ്റെ വീടിൻ്റെ ഔട്ട്സൈഡ് എലിവേഷൻ ഫസ്റ്റിലായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഷിപ്പിൻ ഫ്ലൈറ്റിൻ്റെ ഷേപ്പിലാണ്. സെക്കൻഡ് വ്യൂ ഉള്ളത് ട്രെയിനിൻ്റെ ഷേപ്പിൽ, തേർഡ് വ്യൂ ഉള്ളത് ഷിപ്പിൻ്റെ ഷേപ്പിൽ. ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് ബെഹറിലാണുള്ളത്. അങ്ങനെ എൻ്റെ യാത്രാവേളകളിലൊക്കെ ഞാൻ ഓരോ വാഹനങ്ങളെക്കുറിച്ചും ഇങ്ങനെ തിങ്ക് ചെയ്ത് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് നാട്ടിൽ കല്ലും മണ്ണും തടിയും ഇല്ലാത്തൊരു വീടുണ്ടാക്കിക്കൂടാ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. ഈ വീട്ടിൽ ഒരു പീസ് തടി പോലും ഇല്ല, കല്ലും മണ്ണും തടിയും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ഒരു വീടാണ്. ആകെപ്പാട് 25 ബാഗ് സിമെൻറ്റും അതിൻ്റെ കോൺക്രീറ്റും മാത്രമേ ഇതിൻ്റെ ബേസിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചറാണ് ഈ വീടിനുള്ളത്. പിന്നെ വി ബോർഡ്, വാൾപേപ്പർ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ വീട് കവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ പ്രേക്ഷകരൊക്കെ കണ്ടു കാണും. മനോരമയ്ക്കും സ്വപ്ന വീട് വീട് ചാനലിനും എൻ്റേതും കുടുംബത്തിൻ്റെയും മോസ്റ്റ് വെൽക്കം. എനിക്ക് എല്ലാം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ബഹറിൻ എന്ന രാജ്യമാണ്. അതുകൊണ്ട് അവരുടെ ഫ്ലാഗാണ് ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വ്യൂവിലുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ പിക്ചറാണ്. തേർഡ് വ്യൂവിലുള്ളത് ഷിപ്പിൻ്റെ ഷേപ്പാണ്. ബഹറിന് തന്നെ ഒരു ഐലൻഡുണ്ട്, ഹവാർ ഐലൻഡ് എന്ന്. ഹവാർ ഐലൻഡിൽ ഒരുപാട് നാൾ എനിക്ക് വർക്കുണ്ടായിരുന്നു. അവിടെ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ പിക്ചറുകളൊക്കെ ഷിപ്പിൻ്റെ ഇങ്ങനെ ചെക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ സെൻട്രൽ വ്യൂവിലുള്ള ട്രെയിനിൻ്റെ എലിവേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നു. ഒരുപാട് നാൾ ഞാൻ ബോംബെ പൂനെയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ജേർണികളിലൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് ഈ 3 എലിവേഷനും കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന, വി ബോർഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. ഇതിൻ്റെ റൂഫ് കവർ ചെയ്തിരിക്കുന്ന സാൻഡ്വിച്ച് പാനൽ കൊണ്ടാണ്. അതുപോലെ എൻ്റെ വീടിൻ്റെ കംപ്ലീറ്റ് ഡോർസും വിൻഡോസും സ്ലൈഡിംഗ് സിസ്റ്റമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ വീടിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ലിവിങ് റൂം. ഇത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻസൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഡൈനിങ് ഹാളാണ്. സീലിംഗ് ഡിസൈനുകൾ കണ്ടല്ലോ വ്യൂവേഴ്സൊക്കെ. ഇത് വന്ന് കണ്ടവർക്കൊക്കെ ഇതിൻ്റെ സീലിംഗ് വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് എല്ലാവരും പറഞ്ഞ വ്യൂവേഴ്സൊക്കെ. നല്ല ആംബിയൻസ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. ഇനി കയറുന്നതാണ് എൻ്റെ വീടിൻ്റെ ഡൈനിങ് ഹാൾ. ഈ ഡൈനിങ് ഹാളിൽ കാണുന്ന ഈ ടേബിളും ഞാൻ ബെഹറിനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് റൊട്ടേറ്റ് ടൈപ്പ് ടേബിളാണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് SSI ഞാൻ തീർത്തിരിക്കുന്നു. കാണുന്നതാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാമിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. മനോരമയിൽ വന്ന ഒരു പിക്ചർ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നിട്ട് ഇതിൻ്റെ ആർട്ട് വർക്കുകൾ ചെയ്ത് ഹരിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഹരി ചെയ്ത ഒരു വർക്കാണിത്. ഈ വോളും ആ വോളും മൂവ് ചെയ്ത് പോവും. ഈ വീട് ഈ ഡയറക്ഷനിലൊരു ഹോൾ ആകുകയും ചെയ്യും. ഈ വീടിൻ്റെ കിച്ചൺ വന്ന് കണ്ടാൽ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കിച്ചണിൽ ഒരുപാട് സ്പേസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. വീടിൻ്റെ കിച്ചൻ്റെ പോർഷൻ ഞാൻ കംപ്ലീറ്റ് SS കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ 2-3 ജനറേഷൻ കഴിഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കത്തില്ലെന്നാണുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇത് ടൈലല്ല, വാൾപേപ്പർ തന്നെയാണ് ഇതുള്ളത്. ഈ കാണുന്ന കംപ്ലീറ്റ് വാൾപേപ്പർ കൊണ്ടാണ് ഞാൻ കവർ ചെയ്തിരിക്കുന്നത്. ാണ് കോമൺ ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉള്ളത്. ഈ ഹോള് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ഈ വീട് ഒരു ഹോളാകും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ്.
ഇൻസൈഡ് കംപ്ലീറ്റ് ആണ്. വാൾ പേപ്പർ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് വാൾ പേപ്പർ, ഇതിന്റെ അകത്ത് ആദ്യം വി ബോർഡ്, അതിന് കഴിഞ്ഞിട്ട് വാൾ പാനൽ, അത് കഴിഞ്ഞിട്ട് വി ബോർഡ്, അത് കഴിഞ്ഞിട്ട് സ്റ്റീൽ ഷീറ്റ് ഫ്രേബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബെഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഞാൻ ബെഹറിനിൽ നിന്ന് കൊണ്ടുവന്ന ബെഡാണിത്. കംപ്ലീറ്റ് ഞാൻ തന്നെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കട്ടിലാണിത്. ഇത് റെഡ് വുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ ഈട്ടിത്തടിയൊക്കെ തോറ്റുപോകും. ഇതിൻ്റെ ഫ്ലോർ ഉള്ളത് അടിയിലെ ബി ബോർഡും അതിൻ്റെ മുകളിലുള്ളത് വുഡ് പാർക്കയാണ്. ഈ വുഡ് പാർക്ക അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല, കേരളത്തിലില്ല. ഞാൻ പിന്നെ ഹൈദരാബാദിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇൻ്റർലോക്ക് സിസ്റ്റമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ റിമൂവ് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. ഈ വീട്ടിലെ പെയിൻറ്റിങ് എന്ന് പറയുന്ന സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മൂത്താൾ ബോസ് എന്ന് പറയുന്ന മോൻ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അവൻ്റെ ഐഡിയ ആയിരുന്നു പെയിൻറ്റിങ്. എൻ്റെ വീട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ തേർഡ് ബെഡ്റൂം. ഈ പാസേജ് വന്ന് കണ്ടവരൊക്കെ പറഞ്ഞ് സെയിം ഷിപ്പിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും ഒക്കെ പാസേജ് പോലെ തന്നെയാണ് ഇതിൻ്റെ പാസേജ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇവിടായിട്ടാണ് തേർഡ് നമ്പർ ബെഡ്റൂം ഉള്ളത്. ഇത് ഈ ക്രിയേഷൻ എല്ലാം ഈ ഇളയ മോൻ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യുകയായിരുന്നു. ഇതാണ് ഈ വീടിൻ്റെ വേറെ ഒരു സർപ്രൈസായിട്ട് എല്ലാവരും പറയുന്നത്. ഇതാണ് ഈ ഇത് ഫ്ലൈറ്റിൻ്റെ കോക്ക്പിറ്റ് പോലുള്ള ഏരിയ. ഇതൊരു സിറ്റ് ഔട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ടെമ്പർ ഗ്ലാസ് കിട്ടാഞ്ഞുകൊണ്ട് ഈ പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ടെമ്പർ ഗ്ലാസ് ഇട്ട് ഇതെല്ലാം കവർ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇതാണ് എൻ്റെ വീടിൻ്റെ താഴേക്കുള്ള എക്സ്റ്റൻസ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ, ഇതൊരു ഹെവി സ്ട്രക്ചറാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്സൈഡിൽ കൂടെ ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡ്രെയിനേജ് സിസ്റ്റവും പ്ലംബിംഗ് ഐറ്റവും ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി ടാങ്ക് സിസ്റ്റം. എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ് എനി ടൈമിൽ ഇത് റിപ്പയർ ചെയ്യാവുന്ന പോലാണ് ഇതിൻ്റെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്ക്, ജോയിൻ്റ്ലെസ് ഇലക്ട്രിക്കൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിനോട് കൂട്ടി തന്നെ ഞാൻ വാട്ടർ ടാങ്കും ഫേബ്രിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈസി ആയിട്ട് വീടിനെ അറ്റാച്ച് ചെയ്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രെയിം വർക്കും കൊടുത്തിട്ട് ടോപ്പിലാണ് വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഞാനും എൻ്റെ മോനും എൻ്റെ വർക്കേഴ്സും എല്ലാം താമസിച്ചിതാണ്. ഇത് ഗൾഫിലും ഒക്കെ അത് യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഉള്ള പോർട്ടബിൾ ക്യാബിൻ സിസ്റ്റമാണ്. ഈസി ആയിട്ടൊരു കൊച്ചു ഫാമിലിക്ക് ധൈര്യമായിട്ട് ജീവിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാനും എൻ്റെ മോനും വർക്കേഴ്സും എല്ലാം കൂടെ ജീവിച്ചത് ഇതിനകത്താണ്. ബെഡ്, ഡൈനിങ് ടേബിള്, AC, ഗ്യാസ് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ലോ റേഞ്ചിലൊക്കെ വീടുകൾ ഉണ്ടാക്കുന്നവർക്കും ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്നവർക്കും ഒക്കെ ഫോളോ അപ്പ് ചെയ്യാവുന്ന ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്ലൈറ്റിൻ്റെ എലിവേഷൻ. ഇത് ഒറിജിനൽ ചെയർ തന്നെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ സിസ്റ്റം ഉണ്ട്. ഞാനും കുടുംബമൊക്കെ കുടിക്കുന്ന ഇതിനകത്തായിരുന്നു. എല്ലാ രീതിയിലും നല്ലൊരു ഫീലിങ്സും ആംബിയൻസും ആണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ ഉള്ള എക്സ്പീരിയൻസ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്ലൈറ്റിൻ്റെ എലിവേഷൻ. ബെഹറിൻ്റെ ഫ്ലാഗാണ് ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്സസ് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ലാസ്റ്റിലാണ് ഞാൻ ഇതിൻ്റെ ആക്സസ് ഉണ്ടാക്കിയത്, ഈ കാണുന്ന ബ്രിഡ്ജ് ഷേപ്പിൽ. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എങ്ങനെ ഈ വീടിൻ്റെ ഇൻസൈഡിലേക്ക് കയറുമെന്നുള്ളത്. വീട്ടിൽ വരുന്ന വണ്ടികളൊന്നും തിരിക്കണ്ട, 10-50 വണ്ടിക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാവുന്ന പോലുള്ള സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് ഷിപ്പ്. ഈ നിങ്ങൾ കാണുന്ന എലിവേഷനിലുള്ള ഷിപ്പിൻ്റെ എലിവേഷനാണിത്. മനോരമ ഓൺലൈൻ്റെ സ്വപ്ന വീട് എന്ന ചാനലിലൂടെ നിങ്ങളെല്ലാവരും എൻ്റെ വീടിൻ്റെ ഇൻസൈഡ് പോർഷൻസൊക്കെ കണ്ടുകൊണ്ടല്ലോ. മനോരമ സ്വപ്ന വീട് ചാനലിനും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞതാണ്.